संख्या ओन्नाम अध्याय जनसंख्या इस्रायेल जनम ईजिप्ति पुरप्पेट्टतिन्टे रंडाम वर्षम रंडाम मासम ओन्नाम दिवसम सीनाय मरुभूमियिल समागम कूडारत्तिल वच्च कर्ताव मोशयोड कल्पिच्चु गोत्रवुम कुटुंबवुम तिरिच्च इस्रायेल समूहत्तिले सकल पुरुषन्मारुडेयुम कणक्केडुक्कुक ഇരുപതും അതിനുമേലും വയസ്സും യുദ്ധം ചെയ്യാൻ കഴിവുമുള്ള ഇസ്രായേലിലെ സകലരെയും ഗണം തിരിച്ചെണ്ണുക. നീയും അഹരോനും കൂടിയാണ് കണക്കെടുക്കേണ്ടത്. ഓരോ ഗോത്രത്തിലും നിന്ന് ഒരു തലവനെ കൂടി കൊണ്ടുപോകണം. നിങ്ങളെ സഹായിക്കാൻ വരേണ്ടവർ ഇവരാണ്. റൂബനിൽ നിന്ന് ഷദേയൂറിൻ്റെ പുത്രൻ എലീസൂർ. ശിമയോനിൽ നിന്ന് സുരിഷദായിയുടെ പുത്രൻ ഷെലൂമിയൽ. യൂദായിൽ നിന്ന് അമീനാദാബിൻ്റെ പുത്രൻ നഹശോൻ. ഇസാക്കറിൽ നിന്ന് സൂവാറിൻ്റെ പുത്രൻ നെത്താനേൽ. സെബുലൂണിൽ നിന്ന് ഹേലോനിൻ്റെ പുത്രൻ എലിയാബ്. ജോസഫിൻ്റെ പുത്രന്മാരായ എഫ്രായിം മനാസെ എന്നിവരിൽ നിന്ന് യഥാക്രമം അമിഹൂദിൻ്റെ പുത്രൻ എലീഷാമ. പെദഹ്സൂറിൻ്റെ പുത്രൻ ഗമാലിയേൽ. ബെഞ്ചമിനിൽ നിന്ന് ഗിദിയോനിൻ്റെ പുത്രൻ അബിദാൻ. ദാനിൽ നിന്ന് അമിഷ്ദയായുടെ പുത്രൻ അഹിയേസർ. ആഷേറിൽ നിന്ന് ഒക്രാൻ്റെ പുത്രൻ പഗിയേൽ. ഗാദിൽ നിന്ന് റബുവേലിൻ്റെ പുത്രൻ എലിയാസാഫ്. നഫ്താലിയിൽ നിന്ന് ഏദാനിൻ്റെ പുത്രൻ അഹീറ. ഇവരാണ് ഇസ്രായേൽ വംശത്തിൻ്റെ നേതാക്കന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ട ഗോത്രത്തലവന്മാർ. മോശയും അഹരോനും ഇവരെ സ്വീകരിച്ചു. രണ്ടാം മാസം ഒന്നാം ദിവസം അവർ ജനത്തെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി ഓരോരുത്തരുടെയും കുടുംബം ഗോത്രം ഇവയനുസരിച്ച് ഇരുപതും അതിൽ കൂടുതലും വയസ്സുള്ളവരെ ആളാം പ്രതി പട്ടികയിൽ ചേർത്തു. അങ്ങനെ കർത്താവ് കൽപ്പിച്ചതുപോലെ സീനായി മരുഭൂമിയിൽ വെച്ച് മോശ ഇസ്രായേൽ ജനത്തിൻ്റെ കണക്കെടുത്തു. ഇസ്രായേലിൻ്റെ ആദിജാതനായ റൂബൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപതും അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 46,500. ഷിമിയോൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപതും അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 59,300. ഗാദിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപതും അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 45,650. യൂദായുടെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപതും അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 74,600. ഈസാക്കറിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപതും അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 54,400. സെബുലൂൺ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപതും അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 57,400. ജോസഫിൻ്റെ മക്കളായ എഫ്രായിമിൻ്റെയും മനാസയുടെയും ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപതും അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ യഥാക്രമം 40,500
32,600. ബെഞ്ചമിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ. തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 35,400. ദാനിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ. തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 62,700. ആഷേറിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ. തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 41,500. നഫ്താലി ഗോത്രത്തിൽപ്പെട്ടവർ. തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 53,400. ഇസ്രായേലിൻ്റെ ഗോത്രപ്രതിനിധികളായ 12 നേതാക്കളും മോശയും അഹറോനും ചേർന്നെടുത്ത കണക്കിൽപ്പെട്ടവരാണിവർ. ഗോത്രം ഗോത്രമായി 20 അതിനുമേലും വയസ്സ് പ്രായത്തിൽ ഇസ്രായേലിലെ യുദ്ധശേഷിയുള്ള പുരുഷന്മാർ ആകെ 603,550. ലേവ്യ ഗോത്രത്തെ ജനസംഖ്യയിൽ പെടുത്തിയില്ല. കാരണം കർത്താവ് മോശയോട് അരളി ചെയ്തിരുന്നു, ലേവ്യരെ നീ എണ്ണരുത്, ഇസ്രായേലിയരുടെ ജനസംഖ്യയിൽ അവരുടെ എണ്ണം ചേർക്കുകയും അരുത്. എന്നാൽ സാക്ഷ്യകൂടാരവും അതിലെ ഉപകരണങ്ങളും അതുമായി ബന്ധപ്പെട്ട സകലതും ലേവ്യരുടെ മേൽനോട്ടത്തിലായിരിക്കണം. അവർ കൂടാരവും അതിലെ ഉപകരണങ്ങളും വഹിക്കുകയും അതിൽ ശുശ്രൂഷ ചെയ്യുകയും വേണം. കൂടാരത്തിന് ചുറ്റും അവർ താവളമടിക്കട്ടെ. കൂടാരവുമായി പുറപ്പെടേണ്ടി വരുമ്പോൾ ലേവ്യർ അത് അഴിച്ചിറക്കുകയും കൂടാരമടിക്കേണ്ടി വരുമ്പോൾ അവർ തന്നെ അത് സ്ഥാപിക്കുകയും വേണം. മറ്റാരെങ്കിലും അതിനെ സമീപിച്ചാൽ അവനെ വധിക്കണം. ഇസ്രായേൽ ജനം ഗണങ്ങളായി തിരിഞ്ഞ് ഓരോരുത്തരും താൻ താങ്കളുടെ പാളയത്തിലും സ്വന്തം കൊടിക്കീഴിലും താവളമടിക്കണം. ഇസ്രായേൽ സമൂഹത്തിൻ്റെ നേരെ ദൈവകോപം ഉണ്ടാകാതിരിക്കേണ്ടതിന് ലേവ്യർ സാക്ഷ്യകൂടാരത്തിന് ചുറ്റും പാളയമടിക്കണം. സാക്ഷ്യകൂടാരത്തിൻ്റെ ചുമതല അവർ വഹിക്കുകയും വേണം. ഇസ്രായേൽ ജനം അപ്രകാരം ചെയ്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവർ പ്രവർത്തിച്ചു.